ഭർതൃവീട്ടിൽ മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന്റെ കാരണമറിയാൻ കഴിഞ്ഞ 2.5 വർഷമായി നിയമ പോരാട്ടത്തിലാണ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ മാതാപിതാക്കൾ. പെരിന്തൽമണ്ണ പോലീസിൽ നിന്ന് നീതി കിട്ടാതായതോടെയാണ് ഉമ്മറും ഭാര്യ സുഹ്റയും കോടതിയെ സമീപിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളെ കുട്ടിക്ക് എന്താ സംഭവിച്ചപ്പോഴെന്ന് അറിയണം. ഞങ്ങൾക്ക് ഞങ്ങൾ പോലെ ശിക്ഷിക്കണം എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് സത്യം അറിയണം. ഓലി പറയണം, പച്ചക്ക് പറഞ്ഞ ഞങ്ങൾക്ക് കോംപ്രമൈസിന് ഓല കുടിയെന്ന് കുറച്ച് മുമ്പേ ഓലെ വീട്ടിൽ നമ്മളെ കുടിക്ക് ആൾക്കാർ വന്നു എൻ്റെ അമ്മായിൻ്റെ മകനും ബലൊക്കെ പാടെ. അപ്പോൾ ഇവല് പറഞ്ഞത് എന്താണ്, എൻ്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നില്ല, പച്ചയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഞങ്ങൾ വേറെ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടണ് പോയതാണ്. പിന്നെ ഒരു ഇന്നത്തെ വരെ നമ്മളെ വീട്ടിലേക്ക് ഒരു വന്നിട്ടില്ല. നൊന്തു പ്രസവിച്ച് സ്നേഹിച്ചു വളർത്തിയ മകൾ അകാലത്തിൽ വിട്ടുപോയത് മുതൽ തുടങ്ങിയതാണ് ഈ അമ്മയുടെ സങ്കടം. ഫാത്തിമ ഫത്തീം 2019 ഏപ്രിൽ 12 ഭർത്താവ് മുഹമ്മദ് നബീലിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഹൈസ്കൂൾ പഠനകാലത്തെ പ്രണയമാണ് ഫാത്തിമ ഫത്തീം മുഹമ്മദ് നബീൽ വിവാഹത്തിലെത്തിയത്. ഫാത്തിമ മരിക്കുമ്പോൾ 10 മാസം പ്രായമുള്ള ഒരു മകനുമുണ്ട് ഇവർക്ക്. മകൾ ആത്മഹത്യ ചെയ്തതാണോ? ആണെങ്കിൽ അതിന്റെ കാരണമെന്ത്? സ്ത്രീധനമടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം കാരണം പെൺകുട്ടിക്ക് കൊടിയ പീഡനമുണ്ടായോ? ഇതടക്കമുള്ള ഒരു ചോദ്യത്തിനും ഫാത്തിമ ഫത്തീമിന്റെ മാതാപിതാക്കൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടും തൂങ്ങാൻ ഉപയോഗിച്ച കയർ പോലീസ് പരിശോധിച്ചില്ല. ഫാത്തിമ ഫത്തീമിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. തൊണ്ടി സാധനം ആയിട്ട് എല്ലാ സാധനവും അവിടെ ഉണ്ട്. കയർ എന്താ കാട്ടിക്കൊന്നും അറിയില്ല. റൂം വലിയ എന്താണ്, ഇത് ചെയ്തില്ല, സീൽ ചെയ്തില്ല. തെളിവ് നശിപ്പിക്കേണ്ട എല്ലാ ഗ്യാപ്പും കൊടുത്തു. നീതി തേടി കോടതികളിൽ നിയമ പോരാട്ടത്തിലാണ് ഈ കുടുംബം. പേരക്കുട്ടിയെ വിട്ടുകിട്ടാനുള്ള നിയമ പോരാട്ടം കുടുംബ കോടതിയിലും തുടരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.